എൻ്റെ പേര് ആഷ്ലി. ഞാൻ വരുന്നത് എറണാകുളം മാമലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാനൊരു ഫോർത്ത് ഇയർ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ഞാനിവിടെ ആദ്യമായിട്ട് ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജനുവരിയിലാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കാണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്ക് നഴ്സിങ്ങിന് ഫസ്റ്റ് ഇയർ എനിക്ക് സപ്ലൈ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 സബ്ജക്റ്റ് ഉണ്ട്. എനിക്ക് ആദ്യത്തെ എക്സാമിന് ആ 5 സബ്ജക്റ്റ് ഞാൻ ഫെയിലായി. രണ്ടാമത് സപ്ലിമെൻ്ററി എക്സാം എഴുതിയെങ്കിലും 2 സബ്ജക്റ്റ് ഞാൻ പാസ്സായി. വീണ്ടും 3 സബ്ജക്റ്റിന് ഫെയിലായി. അത് ഫെയിലായത് 3-4 മാർക്കിൻ്റെയൊക്കെ വ്യത്യാസത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആ സമയത്താണ് ഞങ്ങളുടെ ചേച്ചിമാർ അവരുടെ എക്സാമിൻ്റെ ഇതിൽ ഇവിടെ വന്ന് അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്, വീഡിയോ ഒക്കെ ഞങ്ങൾ കണ്ടത്. അപ്പോൾ അങ്ങനെ ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥനപരമായിട്ടൊക്കെ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാരണം ഞാൻ പ്രാർത്ഥിക്കാൻ ഒത്തിരി മടിയുള്ള ഒരാളായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രോഗം വരുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളായിരുന്നു. അത് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാലും ഞാൻ മെഴുകുതിരി നേർന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യത്തുള്ളൂ. അല്ലാതെ എന്നും പ്രാർത്ഥനയൊന്നും ഇല്ലായിരുന്നു, വളരെ കുറവായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ദിവസം കൊന്ത ചൊല്ലാൻ തുടങ്ങി, വൈകുന്നേരം പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്നു, പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ സമയം എടുക്കാറായപ്പോഴത്തേക്കും പഠിച്ചതെല്ലാം വീണ്ടും റിവൈസ് ചെയ്യണം, പക്ഷേ എനിക്കൊന്നിനും പറ്റുന്നില്ല. മൈൻഡൊക്കെ ഫുള്ള് ബ്ലാങ്ക് ആയിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ പത്രവും എൻ്റെ കൊന്തയൊക്കെ എൻ്റെ കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കാറ്. സാക്ഷ്യങ്ങൾ വായിച്ചിട്ടാണ് പഠിക്കാൻ തുടങ്ങാറ്. അപ്പോൾ ഒരു എനിക്കങ്ങനെ പഠിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും ഞാൻ ആ പത്രത്തിൽ പിടിച്ചിട്ട് അമ്മയോട് പറയും, എൻ്റെ അമ്മ എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, നീ തന്നെ വന്നിത് എനിക്ക് പറഞ്ഞതാ, അല്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പം എൻ്റെ ഫ്രണ്ട്സ് വഴിയായിട്ടൊക്കെ എൻ്റെ അമ്മ എനിക്ക് ആ ചോദ്യത്തിന് ഉത്തരങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ 3-ാമത്തെ തവണ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം എഴുതുന്നത്, അത് ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൻ്റെ എക്സാമും ഫസ്റ്റ് ഇയറിൻ്റെ സപ്ലൈ എക്സാമും ഒരുമിച്ചാണ് എഴുതേണ്ടത്. അപ്പോൾ ആ സമയത്ത് എക്സാമിൻ്റെ തലേദിവസം ആയപ്പോഴത്തേക്കും ഇതുപോലെ ടെൻഷനായിട്ട് എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, റിവൈസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇരുന്ന് കരയുമായിരുന്നു. അപ്പോൾ ഞാൻ ജപമാല ചൊല്ലി, കൊന്ത ചൊല്ലിയിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ എനിക്ക് നാളെ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ എനിക്ക് ഈ സബ്ജക്റ്റിൻ്റെ എന്തെങ്കിലും ഒരു ഇച്ചിരിയെങ്കിലും എനിക്ക് നീ പറഞ്ഞ് തന്നിട്ട് എന്നെ എക്സാം ഹോളിൽ കയറ്റാവുള്ളൂ, ഇല്ലെങ്കിൽ എനിക്കൊന്നും എഴുതാൻ കിട്ടത്തില്ല, എനിക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ചു, രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അന്ന് രാത്രി എനിക്ക് പേടിച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കെല്ലാം കൃപാസനം പത്രത്തിൻ്റെ ഉള്ളിൽ വെച്ച് അതെൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത്. രാവിലെ ആയിട്ട് എനിക്കൊന്നും വായിച്ചു വെക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എക്സാം എഴുതാൻ പോയി. ബസ്സിൽ കയറിയപ്പോൾ ഞാൻ ആദ്യം ഇരുന്നത് ഏറ്റവും ബാക്കിലൊരു സീറ്റിലാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എന്തോ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ, അവരിങ്ങനെ പഠിച്ച ക്വസ്റ്റ്യൻസും ഇങ്ങനെ പറഞ്ഞു നോക്കുമായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അവരെനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് മലയാളത്തിൽ ഉത്തരങ്ങൾ ചെറുതാക്കി ചെറുതാക്കി പറഞ്ഞു തന്നു. അങ്ങനെ എക്സാം ഹോളിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ ഇവിടെ നിന്ന് കിട്ടിയ ഉപ്പ് അത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചു. എല്ലാവരും കൂടെ ഒരുമിച്ച് കൈപിടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എക്സാം ഹോളിൽ കയറിയത്. എക്സാം ഹോളിൽ കയറിയപ്പോഴും വിശ്വാസ പ്രമാണം ചൊല്ലി നന്മ നിറഞ്ഞ മറിയം ചൊല്ലിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കിയത്. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് പറഞ്ഞു തന്ന ആ ക്വസ്റ്റ്യൻസാണ് മുക്കാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ അമ്മയോട് നന്ദി പറഞ്ഞിട്ട് എക്സാം എഴുതാൻ തുടങ്ങി. അവിടെ നിന്ന് ഞാൻ ഇറങ്ങിയത് ഒത്തിരി സന്തോഷത്തോടെ ഞാനാണ് എക്സാം ഹോളിൽ നിന്ന് ഇറങ്ങി വന്നത്. അങ്ങനെ എൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പം ജപമാല ചൊല്ലി അമ്മയോട് നന്ദി പറഞ്ഞ് അമ്മയോടായിരിക്കും ഞാൻ ആദ്യം എൻ്റെ റിസൾട്ട് പറയുന്നത്, അതിനുശേഷം ഞാൻ എൻ്റെ വീട്ടിൽ പോലും പറയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ ലീവിന് വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നു, എനിക്ക് ഫസ്റ്റ് ഇയർ എല്ലാ സബ്ജക്റ്റും ക്ലിയർ ആയി എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. സെക്കൻഡ് ഇയറിൽ അമ്മ എനിക്ക് സെക്കൻഡ് ക്ലാസ് എന്നതിനെ അനുഗ്രഹിച്ചു. ഞാൻ ഇതുപോലെ ജപമാല ചൊല്ലി അമ്മയോട് നന്ദി പറഞ്ഞു. അതിനുശേഷം പിന്നെ തേർഡ് ഇയർ വന്നപ്പോഴത്തേക്കും എനിക്കിതുപോലെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലായിരുന്നു, പഠിക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. എല്ലാവരും പഠിക്കുമ്പോഴും എനിക്ക് പഠിക്കണമെന്നുണ്ട്, പക്ഷേ ടെൻഷൻ കാരണം എനിക്കൊന്നിനും പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ കൃപാസനം പത്രത്തിൽ സാക്ഷ്യങ്ങൾ എഴുതിയിരിക്കുന്ന പേജിൽ ഞാൻ എഴുതി വെച്ചു, അമ്മ എനിക്ക് എൻ്റെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും എല്ലാ സബ്ജക്റ്റും ഞാൻ ക്ലിയർ ആയെന്ന് അമ്മയുടെ സന്നിധിയിൽ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആ പത്രത്തിൽ ആ പേജിൽ എഴുതി വെച്ചു. എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണമെന്ന് ഞാൻ എഴുതി. അതിനുശേഷം ഞാൻ പഠിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തേർഡ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് തന്നെ എൻ്റെ അമ്മേനെ അനുഗ്രഹിച്ചു.
അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് വീട് പണി നടക്കുമായിരുന്നു. അപ്പോൾ ഒരു വർഷത്തോളമായിട്ട് പണി ഇങ്ങനെ ക്യാഷിൻ്റെ ഷോർട്ടേജ് കാരണം ഭയങ്കര സ്ലോ ആയിട്ടാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് വിറ്റെങ്കിലാണ് പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളായിരുന്നു. പക്ഷേ ആ വീട് വിൽക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ലായിരുന്നു. ആ സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞാനും മമ്മിയും ഇവിടുന്ന് മണ്ണെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പുതിയ വീടിൻ്റെയും പണി നടക്കുന്ന വീടിൻ്റെയും പഴയ വീടിൻ്റെയും നാല് സൈഡിലും ആ മണ്ണിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളുടെ പഴയ വീട് വിൽക്കാനും പുതിയ വീടിൻ്റെ പണി പൂർത്തീകരിക്കാനും സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. 8-ാം ക്ലാസ് മുതൽ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. ദിവസവും രാത്രി ഭയങ്കര തുമ്മലായിരിക്കും. ഒരു തവണയൊക്കെ തുമ്മിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ ക്ഷീണമായിരിക്കും. അപ്പോൾ ഞാൻ പക്ഷേ ഇത് ഉടമ്പടിയിൽ വെച്ചിരുന്നില്ല, ഞാനിത് മറന്നു പോയായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ എനിക്കത് മാറ്റി തന്നു. ഇപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. അതുപോലെ തന്നെ ഒരുപാട് സൗഖ്യങ്ങൾ, രോഗസൗഖ്യം എൻ്റെ അമ്മ തന്നിട്ടുണ്ട്. എനിക്ക് മസിൽ സ്ട്രെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഹോസ്റ്റലിൽ നിന്നപ്പോഴായിരുന്നു. അപ്പോൾ അത് കുറഞ്ഞില്ലെങ്കിൽ ബെൽറ്റ് ഇടണമെന്നൊക്കെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് കിട്ടി ഉടമ്പടി തൈലം പ്രാർത്ഥിച്ച് നടുവിൽ പുരട്ടുമായിരുന്നു. അതുപോലെ ഉപ്പ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതുകൊണ്ട് ചൂട് പിടിക്കുമായിരുന്നു. അങ്ങനെ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു. പിന്നെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറയുമ്പം ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ തന്നെയുള്ള ഒരു ചിൽഡ്രൻസ് ഹോമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും പോകുമായിരുന്നു. അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഡ്രസ്സ്, അതുപോലെ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പൊക്കെ ഞങ്ങൾ ചെയ്യും. അതുപോലെ ഇവിടെ നിന്ന് കിട്ടിയ പത്രം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പള്ളിയിലൊക്കെ കൊടുക്കും. പിന്നെ ഓരോ വീടുകളിലും ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് പത്രം കൊടുക്കാറുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒത്തിരി നന്ദി. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം. എന്നായിരുന്നു കൃപാസനത്തോട് കടന്നു വന്ന് ഉടമ്പടി എടുത്തത്? ആദ്യത്തെ ഫസ്റ്റ് ഇയർ എക്സാം സപ്ലി വന്നപ്പോൾ ആണോ കൃപാസനത്തിൽ വന്നത്? ഫസ്റ്റ് ഇയർ സപ്ലി വന്നപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി ആയിരുന്നു എടുത്തത്. അതിനുശേഷം എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം April 12, 2023 ഞാനിവിടെ വന്ന് നേരിട്ട് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ഈ സാക്ഷ്യം വ്യക്തമാണ്. ആഷ്ലി എന്ന ഈ മകള് ഇപ്പോൾ കോഴ്സ് കംപ്ലീറ്റ് ആക്കിയോ? ഫോർത്ത് ഇയർ ആണ് പഠിച്ചുകൊണ്ടിരിക്കുകയോ? 4th year BS Nursing സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആഷ്ലിയുടെ വിഷയം എന്ന് പറയുന്നത് 1st year BS Nursing റിസൾട്ട് വന്നപ്പോൾ 5 subjects കിട്ടിയില്ലെന്നാണ് പറഞ്ഞത്. തുടർന്ന് നമുക്കറിയാം 5 subjects പോകുമ്പോൾ പിന്നീട് സപ്ലിമെൻ്ററി എക്സാം എഴുതുമ്പോൾ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കോൺഫിഡൻസ് പോകുന്നൊരു വിഷയമാണ്. അവിടെ കർത്താവിൻ്റെ കൃപ പ്രവർത്തിച്ചാലല്ലാതെ വിജയം അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഈ മകൾ ആദ്യം ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. ഒപ്പം തന്നെ അതിനുശേഷം റിസൾട്ട് വന്നു. അപ്പൊ 3rd time അല്ലേ പാസ്സായത് അല്ലേ? 3rd time 1st year എഴുതിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ വീണ്ടും റിസൾട്ട് വന്നപ്പോൾ ഫെയിലായപ്പോഴാണ് ഈ മകള് കൃപാസനത്തിലോട്ട് കടന്നു വന്ന് തീർത്ഥാടക ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അപ്പോൾ എക്സാം ഹാളിലോട്ട് പോകുന്നതിന് മുമ്പ് വെഞ്ചിരിച്ച് ഉപ്പ് അല്ലേ അവിടെ ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. ഞങ്ങൾ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഉപ്പിട്ട് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലിയാണ് പ്രാർത്ഥിച്ചത്. നമുക്കറിയാം കൃപാസനത്തിൽ നിങ്ങൾക്ക് തരുന്ന ഓരോ നേർച്ച വസ്തുക്കളും അത് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ ഓരോ നേർച്ച വസ്തു ഉപയോഗിക്കുമ്പോൾ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് നിങ്ങൾ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിമുഖീകരിക്കുന്ന പരീക്ഷയല്ല, യേശുവാണ് കർത്താവാണെന്ന് അവിടെ നിങ്ങൾ ഏറ്റു പറയുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അവനെ മരിച്ചിരുന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ രക്ഷ പ്രാപിക്കും, അതായത് വിജയം കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു വിശ്വാസ പ്രഖ്യാപനം നടത്തിയാണ് ഈ മകൾ 3rd time ഈ 1st year BS Nursing സപ്ലിമെൻ്ററി എക്സാമിന് വേണ്ടി അഭിമുഖീകരിക്കുന്നത്. പരിശുദ്ധ അമ്മ വൻ വിജയം നൽകി അനുഗ്രഹിച്ചു. ഒറ്റ അടിക്ക് തന്നെ 5 papers ക്ലിയറായി അല്ലേ? ആദ്യത്തെ 2nd time എഴുതിയപ്പോൾ കുറച്ച് പേപ്പർ കിട്ടിയായിരുന്നു. 2 papers കിട്ടിയായിരുന്നു. 3rd time ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒറ്റയടിക്ക് എഴുതിയെടുത്തു. അങ്ങനെ ഇപ്പോൾ മകള് 4th year BS Nursing ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിയന ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്താം. പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.